warahmatullahi wabarakatuh. Alhamdulillah. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala asrafil mursalin wa ala alihi wa ashabihi al-faizin. A'udhu billahi minash shaytanir rajim. Bismillahirrahmanirrahim. إِنَّهُ مَن يَأْتِ رَبَّهُ مُجْرِمًا فَإِنَّ لَهُ جَهَنَّمَ فَإِنَّ لَهُ جَهَنَّمَ لَا يَمُوتُ فِيهَا وَلَا يَحْيَى وَمَن يَأْتِهِ مُؤْمِنًا قَدْ عَمِلَ الصَّالِحَاتِ فَأُولَئِكَ لَهُمُ الدَّرَجَاتُ الْعُلَى. صَدَقَ اللَّهُ مَوْلَانَا الْعَلِيُّ الْعَظِيمُ. عن عائشة رضي الله عنها كان النبي صلى الله عليه وسلم يكثر أن يقول يا مقلب القلوب ثبت قلبي على دينك إلى آخر الحديث أو كما قال رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വാലിഹായ സൽക്കർമ്മമായി കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇഹപര വിജയികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അല്ലാഹു ഈ സദസ്സ് ഒരു പരിഹാരമാക്കുമാറാവട്ടെ. ഇതുപോലെ ധാരാളം സദസ്സുകളിൽ പങ്കെടുത്ത് ധന്യരാകുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കേവർക്കും നൽകുമാറാവട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഉസ്താദുമാർ, സഹായ സഹപാഠി, സുഹൃത്തുക്കൾ, സ്നേഹിതർ, ദുആ കൊണ്ട് വസ്വിയത്ത് ചെയ്തവർക്കൊക്കെ അല്ലാഹു സൗഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പരീക്ഷ സമയം ആയതുകൊണ്ട് മജ്ലിസുന്നൂർ കൂടുതൽ സമയം നീട്ടിക്കൊണ്ടു പോകുന്നത് ഉചിതമല്ല. ജനപങ്കാളിത്തം കുറവായതും ഒരുപക്ഷേ പരീക്ഷ കാരണമായിരിക്കാം.
കഴിഞ്ഞ മജ്‌ലിസുന്നൂറിന് തീരുമാനിച്ചു പോയതാണ് കഴിഞ്ഞ സദസ്സിനേക്കാൾ ആൾക്കാരെ കൂട്ടുമെന്ന്. അപ്പോൾ കൂടാത്തതിൻ്റെ കാരണം ഞാൻ തന്നെ കണ്ടുപിടിക്കുക, പരീക്ഷ കാരണമായിരിക്കും. ഫത്വഹുൽ ഫത്താഹിൽ ഒരു മജ്‌ലിസുന്നൂറിന് ഇത്രയും ആൾക്കാർ പോരാ, ധാരാളം ആളുകൾ വേണം. കാരണം മജ്‌ലിസുന്നൂർ എന്ന് പറയുന്നത് കേവലം ഒരു ആത്മീയ സദസ്സല്ല. കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ മുഴുവൻ പ്രവർത്തകരും അതീവ താൽപ്പര്യത്തോടുകൂടി നെഞ്ചേറ്റിയ മഹത്തായ ഒരു സംരംഭമാണ് മജ്‌ലിസുന്നൂർ. മുമ്പെങ്ങും സ്വാധീനം ചെലുത്തിയിട്ടില്ലാത്തത്ര കേരളത്തിൻ്റെ ഓരോ മുക്കുമൂലകളിലും ജനപങ്കാളിത്തം കൊണ്ടും സദസ്സുകൾ കൊണ്ടും ഗംഭീരമായ വിജയം നേടിയിരിക്കുകയാണ് മജ്‌ലിസുന്നൂർ. അപ്പോൾ ഫത്വഹുൽ ഫത്താഹിൽ ഇത്ര ആൾക്കാർ പോരാ എന്ന് പറയാൻ കാരണം, നമ്മുടെ ഈ ഫത്വഹുൽ ഫത്താഹിൽ ഒരു പരിപാടി നടത്തിയാൽ എപ്പോഴും ഉണ്ടാവാറുള്ള ഒരു സഹോദരനുണ്ട്. കൊപ്പത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. ആ സഹോദരൻ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് കണ്ണുകാണാത്ത സഹോദരനായിരുന്നു. നിങ്ങൾ ഈ സംഭവം കേട്ടിട്ടുള്ളതായിരിക്കും. അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ഈ മജ്‌ലിസുകളിലൊക്കെ പങ്കെടുക്കാറുള്ളത് സ്വയം വന്ന് സംബന്ധിക്കുന്ന രീതിയിൽ നല്ല കാഴ്ചയുള്ള ഒരു സഹോദരൻ, ഒരു വ്യക്തിയായിട്ടാണ്. അതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം മജ്‌ലിസുന്നൂറാണെങ്കിലും ബഹുമാനപ്പെട്ട ശൈഖുന അത്തിപ്പട്ട ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം പങ്കെടുത്ത മജ്‌ലിസുന്നൂറിലൂടെയാണ് അദ്ദേഹത്തിന് ആ കാഴ്ച തിരികെ ലഭിച്ചത്. അള്ളാഹു ബഹുമാനപ്പെട്ട ശൈഖുനക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നാം മനസ്സിലാക്കിയതിൽ അപ്പുറമാണ് ശൈഖുനയുടെ സ്ഥാനം. നാം ഒക്കെ ശൈഖുനയെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അള്ളാഹു അവിടുത്തെ തണലിലായി ദീർഘകാലം കഴിയാനുള്ള സൗഭാഗ്യം നമുക്കേവർക്കും നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പറഞ്ഞു വരുന്നത് മജ്‌ലിസുന്നൂർ നമ്മുടെ വീടുകളിലെല്ലാം നടത്തപ്പെടേണ്ടുന്ന ഒരു സദസ്സാണ്. വലിയ ആഡംബരത്തോടുകൂടി വേണമെന്നില്ല, കഴിയുമെങ്കിൽ അങ്ങനെയും ആകാം. നാമും നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ ഒരുമിച്ച് കൂടിയിരുന്ന് ആഴ്ചയിലൊരു പ്രാവശ്യമെങ്കിലും മജ്‌ലിസുന്നൂർ പാരായണം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ ഭവനങ്ങളെ കൊണ്ടെത്തിക്കണം. ആഴ്ചയിലൊരു പ്രാവശ്യമെങ്കിലും നാമും നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും ഒരുമിച്ചിരുന്ന് മജ്‌ലിസുന്നൂർ പാരായണം ചെയ്ത് അതിലൂടെ നേടിയെടുക്കാവുന്ന ആത്മീയ നേട്ടങ്ങളൊക്കെ കൊയ്തെടുക്കുന്നവരായിരിക്കണം. മജ്‌ലിസുന്നൂറിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന നേട്ടങ്ങൾ നിരവധിയാണ്. നമ്മൾ ആ മജ്‌ലിസുന്നൂറിൻ്റെ ഈരടികളിലൂടെ തന്നെ പാടാറുണ്ടല്ലോ. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൽ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ
എമൈക്കാക്കണം യാ റബ്ബന ദണ്ണമ വബാവ സൂര്യയും മറ്റുള്ള രോഗമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ലാ ഇലാഹ لا إله إلا الله محمد رسول الله നമ്മൾ ചൊല്ലുന്നതാണ്. നമുക്ക് വളരെ ബോധ്യമുള്ള ഒരു വിഷയമാണ് മജ്ലിസുൽ നൂറിലൂടെ നേടിയെടുക്കാവുന്ന നേട്ടങ്ങൾ. നമ്മുടെ രോഗങ്ങൾക്കും നമ്മുടെ പ്രയാസങ്ങൾക്കും നമ്മുടെ പ്രശ്നങ്ങൾക്കും ഒക്കെ പരിഹാരമാണ് മജ്ലിസുൽ നൂർ. വിശേഷമായി പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള മാസത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന സദസ്സിന് പുറമേ നമ്മുടെ വീടുകളിൽ നിർബന്ധമായും ഈ ഒരു മജ്ലിസുൽ നൂർ നിർവഹിക്കപ്പെടണം. നമ്മൾ സ്വമേധയാ അതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാനാകും. അതുപോലെ അതിന് ശേഷം നമ്മൾ പാടുന്ന ഒരു ഈരടിയാണ് ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഴീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ. വലിയൊരു വിഷയമാണ്, വലിയ ഒരു വിഷയമാണ് ഈ ഒരു ചെറിയ ബൈത്തിലൂടെ നമ്മൾ ചൊല്ലിവിടുന്നത്. നമ്മുടെ മനസ്സകത്തലത്തിലേക്ക് എത്തിപ്പെടാത്ത ഒരു വലിയ വിഷയം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കൊരുപാട് നിഅ്മത്തുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്, ഒരുപാട് നിഅ്മത്തുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തുവാനോ നമുക്കൊരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നിഅ്മത്തുകളൊന്ന് നിജപ്പെടുത്തുവാനോ സാധ്യമല്ലാത്ത വിധത്തിൽ എത്രയോ നിഅ്മത്തുകളാണ് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് പറഞ്ഞില്ലേ കൂടെ അൽഹംദുലില്ലാന്ന്? ഏ ചിലൊന്നും ഉറക്ക പറയാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഓ, ബഹുമാനപ്പെട്ട ശൈഖുനയുടെ വായിൽ നിന്ന് ആ ഹംദ് കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഗാംഭീര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഏത് വിഷയത്തിലാണ് ബഹുമാനപ്പെട്ടവർ ഹംദ് ചൊല്ലാത്തത്? ഏത് വിഷയത്തിലാണ്, ഏത് സമയത്ത് ഹംദ് ചൊല്ലാത്തത്? ഇന്നലെ ബഹുമാനപ്പെട്ട തങ്ങൾ, എന്തായിരുന്നു പേര്? പൂക്കോയ തങ്ങൾ. പൂക്കോയത്തങ്ങൾ ബഹുമാനപ്പെട്ടവർ ഇന്നലെ റാത്തിബിൻ്റെ മജ്ലിസിൽ വെച്ച് ഒരു ചെറിയ സംഭവം പറഞ്ഞു. ബഹുമാനപ്പെട്ട ശൈഖുനയും സംഘവും ഒരു യാത്ര പോകുമ്പോൾ ഒരു സുഡാനിയായ മനുഷ്യൻ യാത്രാ സംഘത്തിനൊപ്പം കൂടി. ഒരു സുഡാനിയായ മനുഷ്യൻ യാത്രയിൽ സംഘത്തിൽ കൂടി. ഈ സുഡാനിയായ മനുഷ്യനെ പൂക്കോയത്തങ്ങൾ പരിചയപ്പെടുത്തി നമ്മുടെ ശൈഖുനയെ, ഇതാണ് ഞങ്ങളുടെ മുത്തവ്വ, ഞങ്ങളുടെ യാത്രയുടെ ലീഡർ ഈ മനുഷ്യനാണ്. മഹാനായ ശൈഖുനയോടൊപ്പം യാത്രാ സംഘം യാത്ര തിരിക്കുന്നു. യാത്ര അവസാനിച്ചതിനു ശേഷം പൂക്കോയ തങ്ങളാ സുഡാനിയായ മനുഷ്യനോട് ഞങ്ങളുടെ മുത്തവ്വ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ മുത്തവ്വ? ആ സുഡാനിയായ മനുഷ്യൻ അത്ഭുതത്തോടുകൂടി പറയുകയാണത്രേ, സുബ്ഹാനല്ലാഹ്, ഇതുപോലൊരു മനുഷ്യനെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. സുഡാനിയായ മനുഷ്യൻ പറയുന്നു, ഇതുപോലൊരു മനുഷ്യനെ ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം എന്തെന്നറിയുമോ? ഓരോ ചലനത്തിനും നിശ്ചലനത്തിനും അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആ മനുഷ്യൻ സാക്ഷ്യപ്പെടുത്തിയെന്ന് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ ഇന്നലെ വിശദീകരിച്ചു.
നമുക്കനുഭവമല്ലേ, നമുക്കനുഭവമല്ലേ ഏത് വിഷയത്തിന് ഹംദ് പറയാത്തതു? ശൈഖുനയുടെ രോഗവിവരം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ അവിടെ ആദ്യമായി പറയുന്ന വചനം അൽഹംദുലില്ലാഹ്. വേദന എന്നെ ധാരാളമായി അലട്ടിക്കൊണ്ടിരിക്കുകയാണ്, തല ഉയർത്തി എനിക്ക് അല്പസമയം ഇരിക്കാൻ കഴിയുന്നില്ല, എനിക്കിപ്പോൾ കഴിയുന്നത് എപ്പോഴും കിടക്കാനാണ്, എനിക്ക് കിടക്കലാണ് ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് പറയുമ്പോഴും ആദ്യം ആ വചനം ഉരുവിടുന്നതിന് മുമ്പ് അവിടുത്തെ വായിൽ നിന്നും നെറുകളിക്കുന്ന ലഫലന്താ? അൽഹംദുലില്ലാഹ്. എനിക്ക് രോഗം തന്നത് എന്റെ സൃഷ്ടാവായ അല്ലാഹുവാണ്, എനിക്ക് വേദന തന്നത് എന്റെ സൃഷ്ടാവായ അല്ലാഹുവാണ്, എന്റെ സൃഷ്ടാവ് എനിക്കൊരു വേദനയാണ് തന്നതെങ്കിൽ എണ്ണിപ്പിട്ടപ്പെടുത്താൻ കഴിയാത്ത എത്രയോ നിഅമത്തുകളാണ് എന്റെ റബ്ബ് എനിക്ക് തന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ലേ ആ ഹംദ് പ്രിയപ്പെട്ടവരെ ഉരുവിടാറുള്ളത്. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോ നമുക്ക് വേദനകളും പ്രയാസങ്ങളും മറ്റുള്ളവരോട് പങ്കുവെക്കാനുണ്ടാകുമ്പോ എത്ര വേദനകൾ പറഞ്ഞാലും തീരാത്ത സമയം വരുമ്പോ നമ്മുടെ വായിൽ നിന്നും ഒരു ഹംദ് പോലും പേരിനെങ്കിലും പറയപ്പെടാതിരിക്കുമ്പോ നമ്മളും ശൈഖുനയും തമ്മിലുള്ള മാറ്റമാണ് മനസ്സിലാക്കേണ്ടുന്നത്. അത് കണ്ണെത്താ ദൂരത്തിലേക്ക് എത്തിയിരിക്കുന്ന മഹാമനീഷിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. അല്ലാഹു അവിടുത്തെ വേദനകൾക്ക് പരിഹാരം നൽകുമാറാവട്ടെ. അല്ലാഹു അവരെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് നമുക്ക് അല്ലാഹു ധാരാളം നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്, തിട്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല. നമ്മുടെ ചുറ്റുവട്ടത്തിലേക്ക് നോക്കുമ്പോ നമ്മുടെ നിഅമത്തുകൾ ഓരോന്നോരോന്ന് മനസ്സിലാകുകയാ. നമ്മൾ അഞ്ചു നേരം ഒരു ദിവസം ഫുഡ് കഴിക്കാറുണ്ടല്ലോ, ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ. മൂന്ന് നേരം എന്നുള്ളത് മാറിയിട്ട് അഞ്ചു നേരം നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. ഈ അഞ്ചു നേരവും നമ്മുടെ ഭക്ഷണത്തെ ദഹിപ്പിക്കാറുള്ള ശക്തി അല്ലാഹു നമ്മുടെ വയറിൽ നൽകിയില്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ആരാതോർത്തുകൊണ്ട് ഒരു ഹംദ് പറയുന്നത്? ഈ അഞ്ചു നേരവും നമ്മൾ കഴിക്കുമ്പോ അഞ്ചു നേരം കഴിച്ചത് കൊണ്ട് വയറെപ്പോഴും ഡിമ്മെന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കില്ല. സമയാസമയങ്ങളിൽ അത് ദഹിച്ചുകൊണ്ട് മാറുകയാണ്, മറ്റൊരു ഭക്ഷണത്തിന് വഴിമാറി കൊടുക്കുകയാ. ആരാണ് ഹംദ് ഉരുവിടാറുള്ളത്? ഇങ്ങനെ എത്ര നിഅമത്തുകളാണ് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത്? പ്രിയപ്പെട്ട മുഅ്മിനെ, മനസ്സറിഞ്ഞുകൊണ്ട് ഒരു വട്ടമൊന്ന് ഉച്ചരിക്കാമോ? അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. ശൈഖുനയുടെ വാക്കിൽ പറഞ്ഞാൽ അഹ്ലു സുക്രി അഹ്ലു സിയാദ, അഹ്ലു സുക്രി അഹ്ലു സിയാദ. ഹംദ് ആരാണോ വർദ്ധിപ്പിക്കുന്നത് അവർക്ക് നിഅമത്തുകൾ അടിക്കടി വന്നുകൊണ്ടേയിരിക്കും. അഹ്ലു സുക്രി അഹ്ലു സിയാദ, ഹംദിന്റെ ആൾക്കാർ, ശുക്രിന്റെ ആൾക്കാർ വർദ്ധനവിന്റെ വിഭാഗമാണ് ശൈഖുനയുടെ വർത്തമാനം. നമ്മുടെ നിഅമത്തുകൾ നമുക്ക് ക്ലിപ്തമാക്കാൻ സാധ്യമല്ല. പോട്ട മുഅ്മിനെ, നമ്മുടെ നിഅമത്തുകളിൽ ഏറ്റവും പ്രധാനമായ നിഅമത്ത് ഏതാണ്? നമ്മുടെ നിഅമത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്ത് ഏതാണ്? നമ്മുടെ ശരീരമാണ്. നമുക്ക് അല്ലാഹു തആല ഭൗതികമായ ലോകത്ത് തന്ന വല്ല വിഭവങ്ങളുമാണോ? അതൊന്നും എണ്ണി പറയുന്നില്ല, സമയം കളയണ്ട. നമുക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകളിൽ ഏറ്റവും വലുത് അല്ലാഹുവിന്റെ ഹിദായത്താണ്. അൽഹംദുലില്ലാ. മുഅ്മിനായി പിറവി കൊള്ളാനുള്ള സൗഭാഗ്യം അല്ലാഹു എനിക്കും നിങ്ങൾക്കും തന്നു. ഒന്ന് കണ്ണോടിക്ക് നമ്മുടെ ചുറ്റുവട്ടവും, പൈസ കൊണ്ട് നമ്മളെക്കാൾ മികച്ചു നിൽക്കുന്ന എത്രയോ ആൾക്കാർ ലോകത്തിന്റെ വിവിധ കോണുകളിൽ താമസിക്കുകയാണ് അല്ലേ. നേതൃത്വം കൊണ്ട് നമ്മളെക്കാൾ വലിയ സ്ഥാനത്ത് വിരഹിക്കുന്ന എത്രയോ ആൾക്കാരെ നമ്മൾ കാണുകയാണ്. അതുപോലെ ഭൗതികമായ എന്തെല്ലാം നേട്ടങ്ങൾ കൊണ്ട് നമ്മളെക്കാൾ മുൻപന്തി നിൽക്കുന്ന എത്രയോ ആൾക്കാർ. നമ്മൾ എവിടെ കിടക്കുന്നു, അവരെവിടെ കിടക്കുന്നു, പക്ഷെ അല്ലാഹു നമ്മളെയും അവരെയും വേർതിരിക്കുന്ന ഘടകം ഇസ്ലാം, ഹിദായ.
ഈമാൻ, അള്ളാഹുവിൻ്റെ ഈമാൻ കൊണ്ട് അനുഗ്രഹീതനാകുവാനുള്ള സൗഭാഗ്യം നമുക്ക് ലഭിച്ചു. അൽഹംദുലില്ലാ. ഈ അനുഗ്രഹം പൂർത്തിയാകുന്നത് എപ്പോഴാണെന്നറിയുമോ? നമുക്ക് കിട്ടിയ നിഅമത്ത്, ഈമാൻ എന്നുള്ള ഏറ്റവും വലിയ നിഅമത്ത് പൂർത്തിയാകുന്ന സമയം നമ്മൾ മരിക്കുന്ന സമയമാണ്, നമ്മുടെ മരണസമയമാണ്. മരിക്കുമ്പോ മുഅ്മിനായി മരിക്കുന്നുവോ അപ്പോഴാണ് നമ്മുടെ ഈമാനിന് പൂർത്തീകരണം ഉണ്ടാകുന്നത്. നാം വലിയ വില കൊടുത്തൊരു മൊബൈൽ വാങ്ങി, വലിയ വില കൊടുത്തൊരു മൊബൈൽ വാങ്ങി, അടുത്ത സമയം ആ മൊബൈൽ നമ്മുടെ കയ്യിൽ നിന്നും താഴെ വീണു, തൊട്ടടുത്തൊരു വാഹനം വന്ന് മൊബൈലിലൂടെ കയറിയിറങ്ങിപ്പോയി ചിന്ന ഭിന്നമായി. എന്ത് പ്രയാസമാണ് നമുക്കുണ്ടാവുക! ഒരു വാഹനം വാങ്ങി, റോഡിലേക്ക് ഇറക്കി, മറ്റൊരു വണ്ടി വന്ന് തട്ടി, തരിപ്പണമായി. എന്ത് പ്രയാസമാണ് നമുക്കുണ്ടാവുക! എന്ത് വലിയ വേദനയാണ് നമുക്കുണ്ടാവുക! നാം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ ഈമാൻ അള്ളാഹു നമുക്ക് ഫ്രീയായി നൽകിയ, ഓശാരമായി നൽകിയ നമ്മുടെ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഊരിയെടുക്കാൻ ഒരു സെക്കൻഡ് പോലും സമയം ആവശ്യമില്ല. നമുക്ക് അല്ലാഹു നൽകിയ ഈമാൻ ഉണ്ടല്ലോ മുഅ്മിനെ, അത് ഊരിയെടുക്കാൻ ഒരു സെക്കൻഡ് പോലും റബ്ബിന് ആവശ്യമില്ല. ആദരവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ, മഹദിയായ സയ്യിദത്തുന ബീവി ആയിഷ, ഉറക്കെ പറയണം, ഉറക്കെ പറയണം, തർലിയത്ത് തർലിയത്ത് ഉറക്കെ പറയണം. അൽഹംദുലില്ലാ, എന്നാലേ നമുക്ക് അവരൊക്കെ അനുയായികളായി അവരുടെ കീഴിൽ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള അവസരം ലഭിക്കുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയാണ്, ഉമ്മുൽ മുഅ്മിനാണ്. ബീവി അവരോട് സഹാബികൾ ചോദിക്കുകയാണ്, യാ ഉമ്മ, ആദരവായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതലായി ആവർത്തിച്ചിരുന്ന പ്രാർത്ഥന ഏതാണ്? ഏതാണ് ബീവിയേ, നബി തങ്ങൾ കൂടുതലായി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന? സഹാബിമാരുടെ ചോദ്യമാണ്. മഹദിയായ ഇശ ബീവി റളിയല്ലാഹു തആല അൻഹ സഹാബിമാരോട് മറുപടി പറയുന്നു, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു അയ്യഖൂൽ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك. سبحان الله സുബ്ഹാന അല്ലാഹ്. മുത്തിനബത്തങ്ങൾ കൂടുതലായി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന ഏതാണെന്നറിയുമോ? യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك. പഠിക്കണേ മുഅ്മിനീങ്ങളെ, പഠിക്കണേ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടാവേണ്ടുന്ന ദുആണ്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബത് ഖൽബി അലാ ദീനിക്. അതിൻ്റെ ആശയം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും, ആശയം അറിഞ്ഞാൽ നമ്മൾക്ക് പേടിയായി പോകും. ഹൃദയത്തിനെ കൈകാര്യം ചെയ്യുന്ന തമ്പുരാനെ, ഹൃദയത്തിന്റെ നിയന്ത്രണം ആരിലാണോ, ആരാധ സയ്യിദായ അല്ലാഹുവേ സബ്ബത് ഖൽബി, എന്റെ ഹൃദയത്തിന് നീ ഉറപ്പിച്ചു നിർത്തേണമേ അല്ലാ ദീനിക്. സുബ്ഹാനല്ലാഹ്. നിന്റെ ദീനിൽ, നിന്റെ വിശുദ്ധ ഇസ്ലാമിൽ എൻ്റെ ഹൃദയത്തിനെ നീ ഒന്ന് ഉറപ്പിച്ചു നിർത്തണമേ അല്ലാ. ആരാണ് മുഅ്മിനീങ്ങളെ ഈ പ്രാർത്ഥന നിർവഹിക്കുന്നത്? ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിർവഹിച്ച പ്രാർത്ഥനയല്ല, ജീവിതത്തിൽ നിരന്തരമായി ആവർത്തിച്ചിരുന്ന, ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളിലും ആവർത്തിച്ചിരുന്ന പ്രാർത്ഥനയായിരുന്നു ഇത്. റബ്ബേ, എന്റെ വിശുദ്ധമായ ദീനിൽ എന്റെ ഹൃദയത്തിനെ നീ ഉറപ്പിച്ചു നിർത്തണമേ അല്ലാ. സഹാബികൾക്ക് അത്ഭുതമായി പോയി, സഹാബികൾക്ക് അത്ഭുതമായി പോയി. എത്ര അവർ ഹബീബായ നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ തിരുദൂതരെ ഫഹൽ തഖ്ഷാ, അങ്ങേക്കും പേടിയാണോ നബിയേ, അങ്ങേക്കും ഭീതിയാണോ നബിയേ, അങ്ങും ഭയക്കുകയാണോ നബിയേ, അങ്ങയുടെ ഈമാനിനെ റബ്ബ് സുബ്ഹാനഹു വ തആല നഷ്ടപ്പെടുത്തുമെന്ന് അങ്ങും പേടിക്കുകയാണോ നബിയേ. നമുക്ക് പേടിയില്ലല്ലോ, നമുക്ക് പേടിയില്ലല്ലോ. നാം ഒരു ദിവസം ഉണർന്നു കഴിഞ്ഞാൽ അടുത്ത സമയം വിരിപ്പിലേക്ക് പോകുന്നതുവരെ ഒരു സെക്കൻഡെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മുഅ്മിനേ? അല്ലാഹുവിനേക്ക് ഈമാൻ നൽകിയത് ഒരു അബൂബക്കറായി എന്ന ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത്, ഒരു അബ്ദുസ്സത്താറായി ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് എന്റെ ദുനിയാവിലുള്ള സ്ഥാനമാനങ്ങൾ നോക്കിയല്ല, എന്റെ ദുനിയാവിലുള്ള പൈസ നോക്കിയിട്ടല്ല, എന്റെ അധികാരം നോക്കിയിട്ടല്ല, മറിച്ച് മിൻ ഫളില്ല, ഇതല്ലാഹുവിന്റെ ഔദാര്യമാണ്, അല്ലാഹുവിന്റെ ഔദാര്യമാണ്. ചിന്തിച്ചിട്ടുണ്ടോ മുഅ്മിനെ? ചിന്തിച്ചിട്ടുണ്ടോ? അടുത്ത സെക്കൻഡ് ഞാൻ ഏത് പ്രവർത്തനത്തിലേക്കാണ് പോകുന്നത്? അടുത്ത സെക്കൻഡ് ഞാൻ ആരായി തീരാനാണ് പോകുന്നത്? ആദരവായ ഹബീബായ നബി തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തിനോട് ഉപദേശിച്ചു, അല്ലയോ മനുഷ്യ, നിന്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു ചിന്ത എന്താണെന്ന് അറിയുമോ? ഇതാ നീ നേരം പുലർന്നു കഴിഞ്ഞാൽ, രാവിലെ വിരിപ്പിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ, ഫലാ തുഹദ്ദിസ്, നീ ചിന്തിക്കുക പോലും ചെയ്യരുത്, നഫ്സക ബിൽ മസാഇ, വൈകുന്നേരം എന്റെ അവസ്ഥ എന്താകുമെന്ന് നീ ചിന്തിക്കരുതെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തേ കാരണം, എന്തേ കാരണം? നമ്മുടെ ഈമാനിന് പേടിയുണ്ട്, നമ്മുടെ ഈമാനിന് അല്ലാഹു തആല ഊരി മാറ്റിയേക്കാം. ഏതുപോലെ എന്നറിയുമോ? നിങ്ങളിലൊരു മനുഷ്യൻ തന്റെ ഡ്രസ്സ് എത്ര സിമ്പിളായിട്ടാണോ ശരീരത്തിൽ നിന്നും ഊരി മാറ്റുന്നത്, നമ്മുടെ ഡ്രസ്സ് നമ്മുടെ ശരീരത്തിൽ നിന്നും ഊരി മാറ്റാൻ വല്ല പ്രയാസവുമുണ്ടോ മുഅ്മിനീങ്ങളെ? വല്ല പ്രയാസവുമുണ്ടോ? നാം ചിന്തിക്കാതെ, നാം മനസ്സിലാക്കാതെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോ ആദരവായി നടുത്തങ്ങളുടെ ഈ വർത്തമാനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും മലയടിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ഡ്രസ്സ് എത്ര കേവലമായ സിമ്പിളായ രീതിയിലാണോ നമ്മുടെ ശരീരത്തിൽ നിന്നും ഡ്രസ്സ് ഊരി മാറ്റപ്പെടുന്നത്, അതിനേക്കാൾ വേഗത്തിൽ നിന്റെ ഈമാനിനെ ഊരി മാറ്റാൻ അല്ലാഹുവിൽ കഴിയുമെന്ന് ആദരവായ ഹബീബുൽ വറ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ഈമാനിൽ ഉറച്ചു നിൽക്കാൻ, ഇസ്ലാമിൽ അടി ഉറച്ചു നിൽക്കാനുള്ള സൗഭാഗ്യം നൽകുമാറാവട്ടെ. എപ്പോഴും ദുആ ചെയ്യണം, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. സഹാബികൾ ചോദിച്ചു പോയി, നബിയേ അവിടുന്ന് അങ്ങേക്ക് പേടിയുണ്ടോ നബിയേ? അവിടുത്തെ ഈമാൻ ഊരപ്പെടുമെന്ന് പേടിയുണ്ടോ നബിയേ? സഹാബികളുടെ ചോദ്യമാണ്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുകയാ, വമാ യുഅമ്മിനുനീ. സുബ്ഹാനല്ലാഹ്. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠർ, ലോകത്തിനെ പടക്കാൻ കാരണക്കാരൻ ആ മനുഷ്യനാണ് പറയുന്നത്, എനിക്കും ഒരു വിശ്വസ്തതയില്ല, എനിക്കും ഉറപ്പില്ല, എന്റെ ഈമാനിനെ കുറിച്ച് എനിക്കും ഉറപ്പില്ല. യാ ഇഷ, അല്ലയോ ഇഷ, വഖുലൂബുൽ ഇബാദ്, മനുഷ്യന്മാരുടെ ഹൃദയങ്ങളെല്ലാം, ബൈന ഇസ്ബഈനി മിൻ അസാബിഉൽ ജബ്ബാ, ജബ്ബാറായ അല്ലാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് ആയിഷ. നമ്മുടെ ഹൃദയങ്ങളുണ്ടല്ലോ മുഅ്മിനെ, റബ്ബ് സുബ്ഹാനഹു വതആലയുടെ രണ്ട് വിരലിന്റെ ഇടയിലാണ്. ഒരു ചെറിയ ഇലയുണ്ടല്ലോ, ഒരു ചെറിയ ഇല നമ്മുടെ രണ്ട് വിരലുകൾക്കിടയിൽ വെച്ചിട്ട് ആ ഇലയെ നമ്മൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്, അതുപോലെയാണ് നമ്മുടെ ഹൃദയത്തിനെ റബ്ബ് കൈകാര്യം ചെയ്യുന്നതെന്ന് മുസ്തഫ നബി മുഹമ്മദ്
മുഹമ്മദുർ റസൂലുള്ളാഹി ഇദാ അറാദ റബ്ബ് തീരുമാനിക്കുകയാണെങ്കിൽ അയ്യുഖല്ലിബ ഖൽബ അബ്ദിഹി അവന്റെ അടിമയുടെ ഹൃദയത്തിനെ ഒന്ന് മറിക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഖല്ലബഹു അതിനെ അവൻ മറിക്കുക തന്നെ ചെയ്യും. അത് മുഹമ്മദാണെന്നുള്ള നോട്ടം അല്ലാഹുവിനില്ലെന്ന് ഹബീബുൽ വറ ഫഹാ റസൂലുള്ളാഹി. അപ്പൊ നമ്മുടെ കാര്യം പറയേണ്ടതുണ്ടോ? നമ്മുടെ കാര്യം പറയേണ്ടതുണ്ടോ? മുത്തുനബിയുടെ പേടിയാണ്, മുത്തുനബിയുടെ ഭയമാണ്. എൻ്റെ ഈമാൻ ഊരപ്പെടുമോ? ഞാൻ മുസ്ലിമല്ലാതെ ദുനിയാവിൽ നിന്നും മടങ്ങിപ്പോകുമോ? എത്രയോ ഹദീസുകൾ നമുക്ക് കാണാം, പ്രഭാതം പുലരുമ്പോ മുഅ്മിനായി ജീവിക്കുന്ന മനുഷ്യൻ പ്രദോഷമാകുമ്പോ മുഅ്മിനല്ലാതെയായി മാറുന്നു. പ്രഭാതം പുലരുമ്പോ അവൻ മുഅ്മിനാണ്, ഉമ്മയും ഉപ്പയും മുഅ്മിനാണ്, അവൻ ജനിച്ച തറവാട് മുഅ്മിനിന്റെ തറവാടാണ്, അവൻ ഭക്ഷിച്ച ഭക്ഷണം മുഅ്മിനിന്റെ ഭക്ഷണമാണ്. വൈകുന്നേരമാകുമ്പോഴോ അവൻ മുസ്ലിമെന്നല്ല, ഇസ്ലാമിന്റെ ബോർഡറിന് പുറത്താണ്. ആദരവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവിടെയാണ് മജ്ലിസു നൂറിന്റെ പവിത്രത. ദാഹം മോത്തത് കൂട്ടിടും, ഇബ്ലീസ് കോസിനെ കാട്ടിടും, നേരം ലഈനവനാപ്പോവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ഇലാഹ. വളരെ ചുരുക്കി പറയുകയാണ്, വളരെ ചുരുക്കി പറയുക, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും മാറാത്ത ഒരു അനുഭവമാണല്ലോ. വട്ടപ്പാറയിൽ ഒരാഴ്ച മുമ്പ് നടന്ന ആക്സിഡൻറ്റ്, അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ, അല്ലാഹു അവരുടെ ഖബ്റു ജീവിതം സന്തോഷത്തിലാക്കുമാറാവട്ടെ, അതുപോലുള്ള അപകടങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ, അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു സമാധാനം നൽകുമാറാവട്ടെ. എങ്ങനെയാണ് നാം മരിക്കുക? എങ്ങനെയാണ് നാം മരിക്കുക? മരിക്കണമല്ലോ, മരണം ഉറപ്പാണല്ലോ, ആർക്കും സംശയമില്ല. മരണം എപ്പോഴാണ് അല്ലെങ്കിൽ മരിക്കും എന്നുള്ള വിഷയത്തിൽ ഒരാൾക്കും സംശയമില്ല. പക്ഷെ നമുക്കില്ലാത്ത ഒരു സംഭവമുള്ളൂ, മരണസ്മരണ. മരണത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മയില്ല, അത് ഈ വിഷയത്തിലേക്ക് കയറ്റുന്നില്ല, കാരണം സമയമില്ല. എങ്ങനെയാ മരിക്കുക? അറിയില്ല. വട്ടപ്പാറയിൽ അവർ ആ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടപ്പോൾ, അവർ ഓട്ടോറിക്ഷയിൽ കയറിയപ്പോഴോ, അല്ലെങ്കിൽ ആ കണ്ടെയ്നറിൻ്റെ തൊട്ടടുത്തുകൂടി പോകുന്ന നിമിഷമോ പോലും അവർ ചിന്തിച്ചാണോ സുബ്ഹാനല്ലാഹ് ഇപ്പൊ ഞങ്ങൾ മരിക്കും, ഇപ്പൊ ഞങ്ങൾ മരിക്കും എന്ന് ചിന്തിച്ചാണോ? ഇല്ല. ഓരോ മനുഷ്യനും അങ്ങനല്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഒരാഴ്ച മുമ്പ്, കഴിഞ്ഞ വ്യാഴാഴ്ച വീട്ടിൽ ചെന്നു, വെള്ളിയാഴ്ചത്തെ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. സുബ്ഹാനല്ലാഹ്, നിങ്ങളും വായിച്ചു കാണും, നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ദമ്പതികൾ ബൈക്കിൽ സഞ്ചരിക്കുകയാണ്. എറണാകുളത്ത് കുമ്പളം ടോൾ പ്ലാസയുടെ അടുത്തൊരു പാലമുണ്ട്, കുമ്പളം പാലം. ആ പാലത്തിന്റെ അടുത്തുകൂടി സഞ്ചരിക്കുകയാണ്. പെട്ടെന്ന് ഭാര്യ പറയുന്നു, വണ്ടിയൊന്ന് നിർത്തണം. ഭാര്യ പറയുകയാണ് ഭർത്താവിനോട്, വണ്ടിയൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഭർത്താവ് ചിന്തിച്ചില്ല, ഇവൾ എന്തിനാണ് വണ്ടി സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത്. കഴിഞ്ഞ വെള്ളിയാഴ്ച സുപ്രഭാതത്തിൽ ഞാൻ വായിച്ചതാണ്, സുബ്ഹാനല്ലാഹ്, ഭാര്യ ഭർത്താവ് ഒരു കുഞ്ഞുണ്ട് കയ്യിൽ, ഒന്നര വയസ്സുള്ള ഒരു ചെറിയ പിഞ്ചോമന കുഞ്ഞുമായി യാത്ര പോകുമ്പോ ആ ഭാര്യ ഭർത്താവിനോട് പറയുന്നു, ഒന്ന് വണ്ടി നിർത്തണമേ, ഒന്ന് വണ്ടി നിർത്തണം. ഭർത്താവ് പെട്ടെന്ന് വണ്ടി നിർത്തുന്നു. എന്താ സംഭവം അറിയില്ലല്ലോ, നമ്മളും യാത്ര ചെയ്യുന്നവരല്ലേ. നമ്മുടെ ഭാര്യ അങ്ങനെ പറയുമ്പോ, നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടുമ്പോ നമുക്ക് ഏതെങ്കിലും ഒരു ദുശ്ചിന്ത വരുമോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ഇല്ലല്ലോ. ആ ഭർത്താവ് സൈഡരികിലേക്ക് വണ്ടി നിർത്തുകയാ. സുബ്ഹാനല്ലാഹ്, തന്റെ കയ്യിലിരുന്ന ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ ഉണ്ടല്ലോ ഭർത്താവിന്റെ മടിയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ആ ഭാര്യ പാലത്തിൽ നിന്നും താഴേക്ക് ചാടുകയാ. കുമ്പ
കമ്പളം പാലത്തിന്റെ താഴേക്ക് ചാടുകയാണ്. നിമിഷാർദ്ധങ്ങൾ കൊണ്ട് ആ സഹോദരിയെ സഹോദരിയെയും വലിച്ചുകൊണ്ട് വെള്ളം ഓടുകയാണ്. എത്രയോ മണിക്കൂറുകൾ, 6 മണിക്കൂറുകളോളം ഫയർഫോഴ്സ് വന്ന് തിരഞ്ഞിട്ടാണ് ആ സഹോദരിയുടെ ഭൗതികമായ ബോഡി കണ്ടെടുക്കാൻ കഴിഞ്ഞത്. എത്ര വേഗത്തിലാണ് ആ സഹോദരിക്ക് മരണം പിടികൂടിയത്. എങ്ങനെയാണ് ആ സഹോദരി മരിച്ചുപോയത്? അതിന്റെ തൊട്ടുമുമ്പുള്ള ആഴ്ചയിലുള്ള പത്രത്തിലുണ്ടായിരുന്നു ആ തോട്, ആ കുമ്പളം പാലത്തിന്റെ ആ ആറ് തന്നെ അതിൻ്റെ സംരക്ഷണ ഭിത്തി കെട്ടാൻ വേണ്ടി ജെ സി ബി കൊണ്ട് കുഴിയെടുത്തു. ജെ സി ബി കൊണ്ട് കുഴിയെടുത്തപ്പോൾ ഒരു ഭയങ്കരമായ വീപ്പ, വീപ്പാന്ന് തന്നെയല്ലേ ഇവിടെ പറയുക, ആ സാധനം കിട്ടി. ഭയങ്കര വെയിറ്റാ അതിൽ. നിങ്ങളും വായിച്ചാണ്, ജെ സി ബി കൊണ്ട് അതെടുത്ത് എന്ത് ചെയ്തു, അപ്പുറത്തെ പറമ്പിലേക്ക് ഇട്ട് മതിലൊക്കെ കെട്ടി അവർ പോയി. കുറച്ച് സമയം, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ജെ സി ബിക്കുള്ളിൽ നിന്നും ഒരു ദ്രാവകം പുറത്തേക്ക് ഒലിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ദുർഗന്ധവുമുണ്ട്. ചെന്ന് തട്ടിയൊക്കെ നോക്കി, ഇത്രയും ദിവസം അവിടെ കിടന്നല്ലേ, ഒരുപാട് പഴക്കമുണ്ട്. തട്ടി നോക്കിയപ്പോൾ കോൺക്രീറ്റാണ് അതിൽ ഫുള്ള്, കോൺക്രീറ്റ്, വീപ്പയ്ക്ക് നിറച്ചും കോൺക്രീറ്റാണ്. പോലീസിനൊക്കെ വിളിച്ചു, ദുർഗന്ധാണല്ലോ. പോലീസൊക്കെ വന്ന്, ഫയർഫോഴ്സുകാരൊക്കെ വന്ന് വീപ്പ അറുത്ത് കോൺക്രീറ്റ് പൊട്ടിച്ച് നോക്കുമ്പോൾ സുബ്ഹാനല്ലാ, ഒരു സ്ത്രീയുടെ ജഡമാണ്, ഒരു സ്ത്രീയുടെ ജഡമാണ്. 3 മാസത്തിന് മുമ്പ് മരണപ്പെട്ട ഒരു സ്ത്രീയുടെ ജഡമാണ്, ഭൗതിക ശരീരമാണ്. ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കണം, എന്റെ മരണം അങ്ങനെയൊന്നും ആകൂല, എന്റെ മരണം അങ്ങനെയൊന്നും ആകൂല. പിന്നെങ്ങനെയാ എന്റെ മരണമാകുക? നമ്മുടെ ശൈഖുനയുടെ ഒരു മുരീദിന്റെ മരണം ഇന്ന് ഞങ്ങളുടെ ഉസ്താദ് ഞങ്ങളുടെ ക്ലാസ്സിൽ വിശദീകരിച്ചു വന്നു. സുബ്ഹാനല്ലാഹ്, ശൈഖുനയുടെ മുരീദാണ്, ഇവിടെ സ്ഥിരമായി വരുന്ന ഒരു ഉസ്താദിന്റെ പിതാവാണ്. ആ പിതാവ് 1 മാസത്തിന് മുമ്പ് മരണപ്പെടുന്നു. ആ പിതാവിന്റെ മരണ സാഹചര്യം ഞങ്ങളുടെ ഉസ്താദ് വിശദീകരിക്കുന്നു. തലേ ദിവസം ശൈഖുനയുടെ വെറുതെ മുഴുവൻ ചൊല്ലുകയാ, കിടന്നുറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, രാത്രി മുഴുവൻ സമയവും ആ ഉപ്പയുടെ വായിൽ നിന്നും വരുന്നത് വഅലൈക്കും അസ്സലാം. ആ ഉപ്പ പറയുന്നത് വഅലൈക്കും അസ്സലാം, വഅലൈക്കും അസ്സലാം സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാ. നേരം പുലർന്നപ്പോ ഉപ്പ മരണപ്പെട്ടു, ഉപ്പ മരണപ്പെട്ടു. ആരാണ് അവിടെ വന്ന് സലാം പറഞ്ഞത്? ആരാണ് ആ ഉപ്പക്ക് സലാം അർപ്പിച്ചു കൊടുത്തത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സംശയിക്കണ്ട, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുത്തുനബി നമ്മോട് പഠിപ്പിച്ചില്ലേ, ഒരു മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത്, ഒരു മനുഷ്യൻ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് ബാഹമോത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരി ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിക്കുന്ന എന്തിനാണെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിക്കുന്ന എന്തിനാണെന്നറിയോ? എന്തിനാ? സംശയമൊന്നുമില്ല ഞങ്ങളെ ഇടങ്ങേറാക്കാൻ അല്ലേ? അല്ല, വലിയ ഫായിദയുള്ള ഒരു ബൈത്താണ് ഈ ബൈത്ത്. അതിന്റെ കൂടെ ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഹഫീമോ അലൽ ഔഖാത്, ദാവീമോ അലൽ ത്വആത്, തുഞ്ജീകും മിനൽ ആഫാത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുഹമ്മദു റസൂലുള്ളാഹ്, അലൈഹി സലാത്തുല്ലാഹ്. നമ്മുടെ ശൈഖുനയുടെ റാത്തിബിലുള്ള ഒരു ബൈത്ത, നമ്മുടെ ശൈഖുനയുടെ റാത്തിബിലുള്ള ഒരു ബൈത്താണ്. ഹാഫിള്ളോ അലൽ ഔഖാത്, ദാവീമോ അലത്താഅത്,
يجيكم من الآفات لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله عليه صلاة الله എന്താ അതിൽ പറഞ്ഞത്? ഹാഫിളു അലൽ ഔഖാത്, ടൈം കളയരുത്, സമയം കളയരുത്. ദാവിമോ അല ത്വആത്, ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യണം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. തുജീകും മിനൽ ആഫാത്, നിങ്ങളെ ആഫത്തുകളിൽ നിന്ന്. ഇപ്പൊ ആഫത്ത് എന്താണെന്ന് ആർക്കും പറയേണ്ട കാര്യമില്ല അല്ലേ? എല്ലാം ബലാലും ആഫത്തും പടറുള്ളതാണല്ലോ. തുജീകും മിനൽ ആഫാത്, നിങ്ങൾ ആഫത്തുകളിൽ നിന്ന് കാക്കപ്പെടാനുള്ള ഏറ്റവും നല്ല മന്ത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ പറഞ്ഞിട്ടാണ് ഒരു 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 ഗാംഭീര്യമില്ലാത്ത ഷെയ്ഖെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കയ്യങ്ങോട്ട് ഉയരും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതെവിടെ തട്ടിയാണ് പറയുന്നത്? സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്കും അതിനുള്ള അവസരം നൽകുമാറാവട്ടെ. ആ മാധുര്യം അനുഭവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മരണം എങ്ങനെയാണ്, നമ്മുടെ മരണം എങ്ങനെയാണ് ആർക്കും വിശദീകരിക്കാൻ കഴിയില്ല. ഏത് സ്ഥലത്ത് വെച്ചാണ് ആർക്കും പറയാൻ കഴിയില്ല. ഏത് സമയത്താണ് പറയാൻ കഴിയില്ല. പക്ഷേ മരണസമയം നിർബന്ധമായും ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ്. നാം മരിക്കാൻ കിടക്കുമ്പോൾ നമ്മുടെ സമീപത്തേക്ക്, നമ്മുടെ ചുറ്റുവട്ടത്തിലേക്ക് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ്, അല്ലാഹുവേ പഠിച്ചവനെ അവൻ്റെ പേര് കേട്ടിട്ട് ഒന്നും പറയാനില്ല നിങ്ങൾക്ക്. അൽഹംദുലില്ലാഹ്. ഇബ്ലീസ് അവൻ കടന്നു വരും, അവൻ കടന്നു വരും. ഇതുവരെ നമ്മൾ പാടിയിരുന്നു, ദാഹം മൂത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബന. ഇതുവരെ പാടി, ചിന്തിച്ചിട്ടുണ്ടോ ശരിയായിരിക്കോ മരണസമയത്ത് ആര് വരാൻ? മരണസമയത്ത് ആര് വരാൻ? അടച്ചിട്ട എൻ്റെ റൂമിൽ സമയമായ നിർത്തണം, ആയിക്കോട്ടെ. അടച്ചിട്ട എൻ്റെ റൂമിൽ ഞാൻ മാത്രമുള്ളപ്പോൾ എൻ്റെ കൂടെ ആര് വരാൻ എന്ന് നമ്മൾ ചിന്തിക്കുക. ആദരവായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട് മുഅ്മിനെ, അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാ. മുത്തുനബി പഠിപ്പിക്കുക, ഒരു മനുഷ്യൻ മരണശയ്യയിൽ കിടക്കുമ്പോ, ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ, അവന്റെ സമീപത്തേക്ക് വരികയാണ് ലാനത്താക്കപ്പെട്ട ഇബ്ലീസ്. ആ ഇബ്ലീസ് വന്നുകൊണ്ട് നമ്മുടെ അടുക്കലേക്ക് വരുന്നത് എന്തിനാണെന്നറിയുമോ? നമുക്കപ്പോ ശക്തമായ പ്രയാസമാണ്, ശക്തമായ ബുദ്ധിമുട്ടാണ്. ലോകത്തിന്റെ മുഴുവൻ സൗഭാഗ്യങ്ങളും നമ്മുടെ കാൽ കീഴിലേക്ക് കൊണ്ടുവച്ചാലും നമുക്ക് ആ സമയം അതൊന്നും ആവശ്യമുണ്ടാവുകയില്ല. കോടിക്കണക്കിന് രൂപയുടെ കെട്ടുകൾ കൊണ്ടുവന്ന് നമ്മുടെ കാൽ ചുവട്ടിലേക്ക് വെച്ചാലും, നമ്മുടെ തലയിണയുടെ അടിയിലേക്ക് വെച്ചാലും അതിലേക്ക് തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമില്ല. നമുക്കപ്പോൾ ആവശ്യമുള്ളത് എന്താണെന്നോ, ഒരു ഗ്ലാസ് വെള്ളമൊന്ന് കിട്ടിയിരുന്നുവെങ്കിൽ ആ സമയത്ത് നാം കൊതിച്ചു പോകുന്നത്, ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയെങ്കിൽ ദുനിയാവ് മുഴുവൻ ഞാൻ ദാനം ചെയ്തുകൊള്ളാം, ദുനിയാവ് മുഴുവൻ ഞാൻ കച്ചവടം ചെയ്തുകൊള്ളാം, എനിക്ക് പകരമായി ഒരേ ഒരു ഗ്ലാസ് വെള്ളം മതി. ആ സമയമാണ് മരണത്തിന്റെ സമയമെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സമയത്ത് എന്താ സംഭവിക്കുക? ഒരു മനുഷ്യൻ ഒരു അടിമ മരണ സമയത്തിലേക്ക് വീണു പോകുമ്പോ, അവന്റെ സമീപത്തേക്ക് രണ്ട് ശൈത്താൻ കടന്നു വരികയാണ്. പിശാചിന ഭൗതികമായ ലോകത്ത് സുഹൃത്തുക്കളായി സ്വീകരിച്ചവർ എന്റെ മുന്നിലുണ്ടോ? എന്റെ മുന്നിലുണ്ട് പിശാചിന ദുനിയവിയായ സഹോദരങ്ങളായി സ്നേഹിതന്മാരായി കൊണ്ടു നടക്കുന്നവർ എന്റെ മുന്നിലുണ്ട് എന്ന ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടോ? മഗ്‌രിബിന്റെ സമയമാകുമ്പോ, വീടുകൾ സ്വലാത്തും അദ്ദേഹം കൊണ്ട്
മുഖരിതമാകുന്നതിന് പകരം ടിവിയും സീരിയലും കൊണ്ട് മുഖരിതമാകുമ്പോ സജീവമാകുമ്പോ അല്ലെങ്കിൽ ദുഃഖറിന്റെയും ഔറാദിന്റെയും ഏടുകൾ കൈയിലേന്തേണ്ടുന്ന സമയത്ത് ചാനൽ മാറ്റാനുള്ള റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിൽ നിറങ്ങുമ്പോൾ നമ്മുടെ സമീപത്തിലേക്ക് തസ്ബീഹമാറുകൾ മറിയേണ്ടുന്ന സാഹചര്യം വരുമ്പോ മൊബൈലിന്റെ ഓരോ നിമിഷങ്ങളും നമ്മുടെ വിരലുകൾ കൊണ്ട് മറിച്ചുവിടുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമുക്ക് കൂട്ടുകാരായിട്ടുള്ളത്, നമ്മുടെ സ്നേഹിതരായിട്ടുള്ളത്, നമുക്ക് സങ്കട സഹചാരിയായിട്ടുള്ളത് ശൈത്താനാണ്. ശൈത്താനാണ് പ്രിയപ്പെട്ട മുഅ്മിനെ. ആ ശൈത്താൻ മരണസമയത്തിലേക്ക് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരികയാ. അവൻ ഒറ്റയ്ക്കല്ല വരുന്നത്, അവനക്ക് കൂടെ ഒരു കൂട്ടുകാരനും ഉണ്ടാകുന്നതാണ്. ശൈത്താനാൻ രണ്ട് ശൈത്താനാണ് കടന്നു വരിക. ആദരവായ മുഹമ്മദ് മുസ്തഫ الواحد അതിൽ ഒരു ശൈത്താൻ ഉണ്ടല്ലോ കഅബയമീനിഹി അവന്റെ വലതു ഭാഗത്തിലേക്ക് വന്നിരിക്കുകയാ. ഒരു ശൈത്താൻ ഇരിക്കുന്നത് അവന്റെ വലതു ഭാഗത്താണ്. വല്ലവി വല്ലാഹറു അൻസിമാലി മറ്റേ ശൈത്താനോ അവന്റെ ഇടതു ഭാഗത്തിരിക്കുകയാ. ഒരു ശൈത്താൻ വലതു ഭാഗത്തുണ്ട്, ഒരു ശൈത്താൻ ഇടതു ഭാഗത്തുണ്ട്. ആർക്കാണിത് കാണാൻ കഴിയുക? മരിക്കാൻ കിടക്കുന്ന സഹോദരനാണ്. ആ സഹോദരക്കാണിത് കാണാൻ കഴിയുക. മൂന്നാമതൊരാളിത് കാണുന്നില്ല, മൂന്നാമതൊരാളിത് കാണുന്നില്ല മുഅ്മിനെ. ആ ശൈത്താൻ എന്ത് ചെയ്യുമെന്നറിയുമോ? വലതു ഭാഗത്തുള്ള ശൈത്താൻ എന്താണ് അത്ഭുതം! വലതു ഭാഗത്തുള്ള ശൈത്താൻ അലാ സിഫത്തി അബീ, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്. വലതു ഭാഗത്തുള്ള ശൈത്താൻ വരുന്നത് അലാ സിഫത്തി അബീ, ആ മരിക്കാൻ കിടക്കുന്ന സഹോദരന്റെ ഉപ്പയുടെ കോലത്തിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആരാ വന്നിരിക്കുന്നത്? തന്റെ ഉപ്പയ. ഇടതുഭാഗത്തുള്ള ശൈത്താനോ? ഇടതുഭാഗത്തുള്ള ശൈത്താൻ അലാ സിഫത്തി ഉമ്മിഹി, അവന്റെ ഉമ്മയുടെ രൂപത്തിലാണ്. വലത് വാപ്പ, ഇടതുഭാഗത്ത് ഉമ്മ. ആ രണ്ട് ശൈത്താൻ വന്നിരുന്നു കൊണ്ട് നമ്മളോട് പറയുന്നത് എന്താണെന്നറിയുമോ? അല്ലയോ മനുഷ്യ, നിന്റെ അടുത്ത് ശൈത്താൻ വന്നുകൊണ്ടിരുന്ന് പറയുന്നത് നമ്മുടെ ഉപ്പവോരും, നമ്മുടെ ഉപ്പവോരും ഇത്ര സുന്ദരമായി ഇത്ര ലാളനയോടുകൂടി നമ്മുടെ ഉപ്പവോരും നമ്മളെ വിളിച്ചിട്ടുണ്ടാവൂല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അത്ര നല്ല ലാളനയിൽ അത്ര നല്ല സന്തോഷത്തോടുകൂടി ശൈത്താൻ നമ്മളെ വിളിക്കുന്നു, യാ ബനീ, അല്ലയോ പൊന്നുമോനെ. എന്നിട്ട് ആ ഉപ്പയുടെ സ്വരത്തിൽ, ആ ഉപ്പയുടെ കോലത്തിൽ, ആ ഉപ്പയുടെ ഡ്രസ് ധരിച്ചുകൊണ്ട് ശൈത്താൻ ഇരുന്നു കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത് കുട്ടിക്കാലത്ത് നമ്മുടെ ഉപ്പയുമായി നമ്മുടെ ഉപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് നമ്മളെ ഭൗതികമായ കാഴ്ചകൾ കാണാൻ പോയത് ആ സെക്കൻഡ് സമയം കൊണ്ട് നമ്മളെ കാണിക്കുകയാ. നമ്മുടെ ഉപ്പയുമായി കളിച്ചിരി തമാശകളിൽ കഴിഞ്ഞുകൂടിയത് ശൈത്താൻ ആ സെക്കൻഡ് കൊണ്ട് കാണിക്കുകയാ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇടതു ഭാഗത്തുള്ള ഉമ്മയുടെ കോലത്തിലുള്ള ശൈത്താൻ ഉണ്ടല്ലോ, ആ ശൈത്താനം വിളിക്കുന്നത് അല്ലയോ മകനെ, പ്രിയപ്പെട്ട മകനെ, ഞാൻ നിന്റെ ഉമ്മയാണ് മോനെ, ഞാൻ നിന്റെ ഉമ്മയാണ്. ജീവിതകാലത്ത് എന്റെ പള്ളയുണ്ടല്ലോ, എന്റെ പള്ള നിനക്കൊരു പാത്രമായിരുന്നു മോനെ. എന്റെ രണ്ട് മാറുണ്ടല്ലോ, അതെപ്പോഴും നിന്റെ ദാഹം തീർക്കുന്ന ഉറവിടമായിരുന്നു. എന്റെ തുടയുണ്ടല്ലോ, അത് നിനക്ക് ഫുട്ബോൾ കളിക്കാനുള്ള ഗ്രൗണ്ടായിരുന്നു മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയുടെ കോലത്തിൽ വന്ന ആ ശൈത്താനും ഉമ്മയുടെ ജീവിതത്തിൽ എന്തെല്ലാമാണോ നമുക്ക് ആകർഷണീയമായി തോന്നിയത്, ഉമ്മയുടെ ജീവിതത്തിൽ നിന്നും എന്തെല്ലാമാണോ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയത് അതൊക്കെ അവിടെ പ്രയോഗിക്കുമെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി.
ഈ സമയത്തുണ്ടല്ലോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിർത്തുകയാ. ഈ സമയത്തുണ്ടല്ലോ വാനലോകത്തു നിന്നും നല്ല മനുഷ്യനാണ് മരിക്കാൻ കിടക്കുന്നതെങ്കിൽ വാനലോകത്തു നിന്നും ഒരാൾ ഇറങ്ങി വരുന്നു. ആരാണെന്നറിയുമോ? ആരാണെന്നറിയുമോ? മുഖറബുൽ അംലാക്ക് സയ്യിദുന മലക്കു ജിബ്രീൽ. ആരാ ഇറങ്ങി വരുന്നത്? മാലാകമാരുടെ നേതാവാണ്, മുത്തനബിയുടെ അടുക്കൽ പോയിട്ടുള്ള മലക്കാണ്. സർവാംബിയാ മുർസലുകളുടെ അടുക്കലേക്കും ഈ നിമിഷവും പോയിക്കൊണ്ടിരിക്കുന്ന നേതാവാണ് സയ്യിദുന മലക്കു ജിബ്രീൽ. അവിടേക്ക് കടന്നു വരിക. കടന്നു വന്നിട്ട് നമ്മുടെ അടുത്തുള്ള ശൈത്താന്മാര് ആട്ടിയോടിക്കുന്നതാ. നമ്മുടെ അടുക്കലുള്ള ശൈത്താന്മാര് ആട്ടിയോടിക്കുകയാ. എന്നിട്ട് ആ മനുഷ്യനോട് പറയുമത്രേ, അമാതഉരിഫുനീ, അല്ലയോ സഹോദര, എന്നെ നിനക്കറിയുമോ? നിനക്കെന്നെ അറിയുമോ? അന ജിബ്രീൽ, ഞാനാണ് മോനെ ജിബ്രീൽ, ഞാനാണ് മോനെ ജിബ്രീൽ. ആ സമയത്തുണ്ടല്ലോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മരിക്കാൻ കിടക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ, പൊട്ടിച്ചിരിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുക. അവന്റെ മുഖത്തുള്ള എല്ലാ പേടിയും, അവന്റെ മുഖത്തുള്ള എല്ലാ പരിഭ്രമവും ജിബ്രീൽ തടകി മാറ്റുകയാ. ആ സമയത്ത് ആ മനുഷ്യൻ പൊട്ടിച്ചിരിക്കുന്നതാണെന്ന് ആദരവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ സമയത്താണ് കടന്നു വരുന്നത് മഹാനായ സയ്യിദുന അസ്റാഈൽ. നമ്മുടെ റൂഹ് സുന്ദരമായി പിടിച്ചു കൊണ്ടുപോകും. അതാണ് ദാഹം മൂത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഴീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.